പോളിങ് ശതമാനവും തിരഞ്ഞെടുപ്പ് വിജയവും തമ്മിൽ നേരിട്ടൊരു ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് ഞാൻ പോളിങ് ശതമാനം കൂടിയാൽ അത് പൊതുവെ ആന്റി ഇൻകമ്പൻസി ആയി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതിൽ സ്വല്പം ശാസ്ത്രീയ അടിത്തറയുണ്ട് കാരണം മനുഷ്യന്റെ വിരോധമാണ് പ്രതിഷേധമാണ് സ്നേഹത്തെക്കാൾ കൂടുതൽ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഒരു വികാരം സ്നേഹവും സഹകരണവും വികസനവും എല്ലാം തന്നെ വിരോധം കഴിഞ്ഞിട്ടേ വരൂ അതുകൊണ്ട് വോട്ടിങ്ങിനെ ഏറെ ബാധിക്കുന്ന ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ഉണ്ട് അതാണ് ഭരണവിരുദ്ധ വികാരം എന്നെല്ലാം ഭരണവിരുദ്ധ വികാരം ഏറെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷി ഇപ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷിയും കേന്ദ്രത്തിലെ പ്രതിപക്ഷ കക്ഷിയും പ്രധാനപ്പെട്ട കക്ഷിയും കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് അപ്പൊ എൽ ഡി എഫിനെതിരെ വളരെ വലിയ ഒരു പ്രതിഷേധമുണ്ട് എങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ വളരെ വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം ലഭിക്കേണ്ടത് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനും കുറെ ഒക്കെ ബി ജെ പിക്ക് ഇതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് ഇനി ഒരു ചരിത്രം നോക്കുക കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം നോക്കുക എൽ ഡി എഫ് കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷത്തോളമുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ രണ്ടായിരത്തി നാലിൽ അത് മൻമോഹൻ സിംഗ് ആദ്യ ഗവൺമെന്റ് ആദ്യ യു പി എ ഗവൺമെന്റ് വന്ന ഒരു സമയമാണ് ആ സമയത്ത് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് കേരളത്തിൽ എൽ ഡി എഫ് ആണ് കോൺഗ്രസ് അല്ല യു ഡി എഫ് അല്ല പതിനെട്ട് എം പിമാരെ അയക്കാൻ കഴിഞ്ഞു എൽ ഡി എഫിന് അതാണ് ഏറ്റവും വലിയ പീക്ക് എന്ന് പറയുന്നത് അടുത്ത സമീപകാലത്തെ ഏറ്റവും വലിയ പീക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറിന് ശേഷമുള്ള ഏറ്റവും വലിയ പീക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലാണ് എന്നാൽ മുമ്പുള്ള രണ്ട് മൂന്ന് തിരഞ്ഞെടുപ്പുകൾ നോക്കൂ തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പ് വാജ്പേയിയുടെ പതിമൂന്ന് ദിവസത്തെ സർക്കാർ കേന്ദ്രത്തിൽ നിലവിൽ വന്ന ആ തെരഞ്ഞെടുപ്പ് പിന്നീട് ഇവിടെയും ഒക്കെ വന്നു പിന്നീട് വാജ്പേയിയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് മാസത്തെ സർക്കാരുണ്ടായ തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പ് പിന്നീട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും നടന്ന വാജ്പേയിയുടെ അഞ്ചു വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷങ്ങൾക്ക് സാമാന്യം നല്ല പെർഫോമൻസ് അവർക്ക് ഭൂരിപക്ഷം ഒന്നും എന്ന് പറയാനാവില്ല പക്ഷെ കെട്ടി ഒൻപത് പത്ത് സീറ്റുകൾ ഇങ്ങനെ നിന്നു അത് തീരെ മോശമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കോൺഗ്രസിന് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ യു ഡി എഫിന് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് കേന്ദ്രത്തിൽ ചെന്നിട്ട് ഇടതുപക്ഷത്തിന് എന്ത് ചെയ്യാൻ എന്നൊരു പൊതുചിന്തയാണ് അവിടെ ബി ജെ പി എതിർക്കാൻ നല്ലത് കോൺഗ്രസ് അല്ലേ എന്ന സാമാന്യ ചിന്ത കേരളീയന്റെ ചിന്ത അതേ ചിന്ത ചിന്തയാകണമെന്നില്ല സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ അത് നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്തേക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും കേന്ദ്രത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിനുമായി കേരളത്തിനുള്ളിൽ വോട്ട് ചെയ്യുന്നത് സ്ഥിര സംഭവമാണ് ഇപ്പോൾ അത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അളവ് കൂടിയാണ് ഇനി നോക്കൂ എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി നാലിൽ അന്ന് ആന്റണി സർക്കാരിനെതിരെയുള്ള ഒരു നെഗറ്റീവ് വോട്ട് ആ വോട്ടിന്റെ പൂർണ്ണ പ്രയോജനം ലഭിച്ചത് ഇടതുപക്ഷത്തിനാണ് അതുകൊണ്ടാണ് പതിനെട്ട് സീറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ എൽ ഡി എഫ് സംഖ്യ എൺപതുകളിലാണ് എൺപതിലാണ് എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനം വന്നത് അതു മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ റെക്കോർഡ് നമ്പറാണ് പിന്നീട് ഒരിക്കലും ഡബിൾ ഡിജിറ്റിലേക്ക് കയറാൻ ഇടതുപക്ഷത്തിന് കഴിയാതെ വന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ യു ഡി എഫ് അനുകൂല ഒരു ചിന്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മാറി മാറി യു ഡി എഫ് അനുകൂലം എൽ ഡി എഫ് അനുകൂലമായ ചിന്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്നു ഇനി വോട്ട് ഷെയർ കൂടുന്നതിനെ കുറിച്ചാണ് ഇനിയുള്ള ചിന്ത എത്രയാണ് വോട്ട് ഷെയർ ഏറ്റവും കുറവ് വോട്ട് ഷെയർ ഉണ്ടായിരുന്ന വർഷങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി നാല് അന്ന് എഴുപത്തി ഒന്ന് ശതമാനം മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പ് സംവിധായകരുടെ എണ്ണം വോട്ട് ചെയ്ത സംവിധായകരുടെ എണ്ണം വളരെ കുറവ് സംവിധാനം രേഖപ്പെടുത്തിയ സമയത്ത് അത് ആന്റി ഇൻകുൻസി ആണോ അല്ലയോ എന്നറിയില്ല പക്ഷേ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് എൽ ഡി എഫിന് പ്രയോജനമായി മാറുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് എൺപത്തി ഒമ്പതിലാണെന്ന് തോന്നിയ റെക്കോർഡ് എഴുപത്തൊൻപത് ശതമാനം വോട്ട് രേഖപ്പെടുത്തി എഴുപത്തൊമ്പത് ദശാംശം ഏഴ് എട്ട് ശതമാനം വോട്ടാണ് അന്ന് രേഖപ്പെടുത്തിയത് അന്ന് യു ഡി എഫിനായിരുന്നു മേൽക്കൈ അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഏഴ് ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ട് സാമാന്യ ഉയർന്ന ഒരു പോളിംഗ് പെർസെന്റേജ് ആണ് അത് യു ഡി എഫിന് പത്തൊൻപത് മണ്ഡലങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളൊന്നായ പത്തൊൻപത് സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറി അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കൂടുന്നത് യു ഡി എഫിന് അനുകൂലമാണ് ലോക്സഭയിലെങ്കിലും അതൊരു പൊതു ചിന്തയാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അതിന്റെ പിന്നാമ്പുറത്തേക്ക് പോയാൽ നോക്കണം കോൺഗ്രസ് പാർട്ടി ഒരു മാസ് പാർട്ടിയാണ് അതിനൊരു ഫിക്സ്ഡ് വോട്ട് ബാങ്ക് ഉള്ളത് ചെറുതാണ് കോർ കോൺഗ്രസ് വോട്ട് വളരെ ചെറുതാണ് പക്ഷെ കോൺഗ്രസ് അനുഭാവികളുടെ വോട്ട് പലപ്പോഴും അവരെ കൊണ്ടുചെന്ന് പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്യിപ്പിച്ചാലല്ലാതെ അവർ ചെയ്യില്ല അത് മരവിപ്പിക്കപ്പെടും അല്ലെങ്കിൽ അത് എങ് പല വഴി പോകും അല്ല എങ്കിൽ വേണ്ട രീതിയിൽ സംഘടനാ സംവിധാനം സ്ലിപ്പുകൾ വീടുകളിൽ വീടുകളിലെത്തുകയോ അവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുകയോ വേണ്ട രീതിയിൽ പ്രചരണം നടത്താനോ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് നടത്താനോ ഒക്കെ യു ഡി എഫിനുള്ള സംവിധാനം എൽ ഡി എഫിനെക്കാളും ബി ജെ പിയേക്കാളും ദുർബലമാണ് എന്നത് ഒരു ചരിത്ര സത്യമാണ് ഇപ്രാവശ്യവും ആ സത്യം നിലനിൽക്കുന്നു എല്ലാ ഇട്ടത്തേക്കും വ്യാപിക്കാൻ യു ഡി എഫിന്റെ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ് മറ്റു കക്ഷികൾ ആകപ്പെടെ ഈ മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനത്തിന് മാത്രമേ ഒരു കെട്ടുറപ്പുള്ളൂ അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു മാസ് വികാരമാണ് രാഹുൽ ഗാന്ധി വന്നിറങ്ങുന്നു സോണിയാ ഗാന്ധി വന്നിറങ്ങുന്നു മുൻകാലങ്ങളിൽ ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ വന്നിറങ്ങുന്നു ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു മാസ് പാർട്ടിക്ക് ജയിച്ചു വരണമെങ്കിൽ ഒരു ഓണം ഉണ്ടാക്കി മാത്രമേ ജയിക്കാൻ പറ്റൂ കഴിഞ്ഞ പ്രാവശ്യം ആ ഓളം ഉണ്ടായിരുന്നു ഇതാ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വരുന്നു ഒരു പുതുമയുണ്ടായിരുന്നു അത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച ഒരുപാട് പേരുണ്ട് അവരുടെ വോട്ടുകൾ പോസിറ്റീവായി ഓണത്തിനോടൊപ്പം യു ഡി എഫിന് വേണ്ടി ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം സാമാന്യം കൂടിയത് ആന്റി ഇൻകൻസി മാത്രമല്ല അങ്ങനെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട് ആ പോസിറ്റീവ് ഫീൽ ഇപ്രാവശ്യം യു ഡി എഫിന് അനുകൂലമായി ഇല്ല 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 കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് വോട്ടർമാർ പോലും വിശ്വസിക്കുന്നില്ല രാഹുൽ ഗാന്ധി ജയിച്ചവരും വയനാട്ടിൽ അത് വേറെ കാര്യം യു ഡി എഫിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് എല്ലാവരും അത് മറ്റൊരു കാര്യം പക്ഷേ ആവേശപൂർവ്വം വോട്ട് ജയിക്കാനുള്ള സംവിധാനമില്ല എന്നാൽ ഇടതുപക്ഷത്തിന് ആ സംവിധാനം എക്കാലത്തുമുണ്ട് ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി ഐ പാർട്ടി കേഡർ പാർട്ടിയാണ് കേഡർ പാർട്ടിയുടെ സംവിധാനം എന്താ ഓരോ ബൂത്തിലും എത്ര വോട്ട് എന്ന് അവർക്കറിയാം അവർക്ക് ചെറിയ ചെറിയ കുടുംബ സദസ്സുകളുണ്ട് ചെറിയ ചെറിയ സെല്ലുകളുണ്ട് ചെറിയ ചെറിയ ലോക്കൽ കമ്മിറ്റികളുണ്ട് ഏരിയ കമ്മിറ്റികളുണ്ട് ബൂത്തിലൊരു കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളെല്ലാം കൃത്യമായ പഠനം നടത്തിയ കണക്കുകളുണ്ട് അത്രയൊന്നും കണക്ക് കോൺഗ്രസിലില്ല അതുകൊണ്ട് വോട്ടിങ് ശതമാനം കൂടിയാൽ അത് യു ഡി എഫ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം എൽ ഡി എഫ് വോട്ട് വോട്ട് ശതമാനം കുറഞ്ഞാൽ എൽ ഡി എഫിന് അവസാന വോട്ട് എക്കാലത്തും ചെയ്യപ്പെടും യു ഡി എഫിന്റെ അവസാന വോട്ടുകളും ചെയ്യപ്പെടണമെങ്കിൽ പോളിംഗ് ശതമാനം കൂടണം എല്ലാവരും വരണം അതാണ് ചിത്രം അതുകൊണ്ട് ഒരു തം റൂൾ എന്നുള്ള നിലയിൽ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ അത് യു ഡി എഫിന് പ്രയോജനമാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ അത് എൽ ഡി എഫിന് പ്രയോജനമാണ് ഞാൻ സ്ഥിതി വിവര കണക്കുകള സഹായത്തോടു കൂടി പറഞ്ഞു എക്കാലത്ത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞ വർഷങ്ങൾ ആ വർഷങ്ങളിലെല്ലാം തന്നെ എഴുപത് ശതമാനത്തോട് എഴുപത് എഴുപത്തി എഴുപത്തിരണ്ട് എഴുപത്തി ശതമാനം ഉണ്ടായിരുന്ന രണ്ടായിരത്തി നാലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നും മെച്ചപ്പെട്ട പോളിംഗ് ഉണ്ടായ സമയത്തെല്ലാം യു ഡി എഫിനായിരുന്നു മേൽക്കയെ എന്നും ഞാൻ സ്ഥിതിവീർക്കണക്കുന്ന കൂടി പറയാൻ ശ്രമിച്ചു എന്നാൽ ഇപ്രാവശ്യം കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കണം ബി ജെ പി എന്നൊരു സംവിധാനമുണ്ട് ബി ജെ പി കേഡർ പാർട്ടിയാണ് ആർ എസ് എസിന് പിൻബലമുണ്ട് അതൊരു വശം മറുവശത്തെ തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലത്തിൽ തൃശൂർ പോലെയുള്ള മണ്ഡലത്തിൽ ഹൈഡർ സ്വഭാവത്തിന് പുറമെ ഒരു മാസ് ക്യാരക്ടറും ആർജിച്ചിരിക്കുന്നു ബി ജെ പി നിഷ്പക്ഷരായ വോട്ടുകൾ നിഷ്പക്ഷ വോട്ടുകൾ പലപ്പോഴും കോൺഗ്രസിലേക്ക് സംശീകരിക്കപ്പെടുന്നത് അതിന്റെ ഒരു പങ്കി പ്രാവശ്യം ബി ജെ പിയിലേക്ക് സ്ഥാനാർത്ഥികൾ നോക്കി എല്ലായിടത്തും അല്ല ചിലയിടങ്ങളിലെങ്കിലും വ്യക്രോത ഫ്രോണ്ടിയർ ബി ജെ പി നില മെച്ചപ്പെടുത്തും യാതൊരു സംശയവുമില്ല എന്നാൽ ചില മണ്ഡലങ്ങളിൽ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് ചുമ്മാ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടിയല്ല ജയിക്കാൻ മത്സരിക്കുന്ന തൃശ്ശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വോട്ട് ഷെയർ കൂടുകയാണെങ്കിൽ അതിനുള്ള കാരണം മോദിയുടെ പ്രചരണം ഏറ്റിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു പോസിറ്റീവ് പ്രചരണവും ഉണ്ട് നെഗറ്റീവ് പ്രചരണവും ഉണ്ട് പോസിറ്റീവ് പ്രചരണം ഏറ്റിട്ടുണ്ട് അവിടെ വോട്ടിംഗ് ശതമാനം കൂടാം അതിന്റെ പൂർണ്ണ പ്രയോജനം യു ഡി എഫിന് മാത്രം ലഭിച്ചുകൊള്ളണമെന്നില്ല പുതിയതായി ചേർക്കപ്പെടുന്ന വോട്ടുകൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖറിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ അതിന്റെ പ്രയോജനം ബി ജെ പിക്ക് ആണ് കോൺഗ്രസിനല്ല അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കൂടുകയും കുറയുകയോ ചെയ്യുക എന്നത് പഴയ ഒരു ചിന്തയാണ് ഇപ്പോൾ വോട്ടിംഗ് ശതമാനം ഇപ്രാവശ്യം കേരളത്തിലെ വോട്ടിംഗ് ശതമാനം സാമാന്യം ഉയർന്നതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ എഴുപത്തിയേഴ് ദശാംശം ഏഴ് ആറ് ശതമാനത്തിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതിന് ലേശം മുകളിൽ ലേശം താഴെയാകാനുള്ള സാധ്യതയുണ്ട് കാരണം അതിശക്തമായ സംസ്ഥാന വിരുദ്ധ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അത് വോട്ടായി മാറിയാൽ അതിന്റെ ഗുണം യു ഡി എഫിനും ബി ലഭിക്കും രണ്ട് ഈ ഒരു പ്രതീക്ഷയുണ്ട് ബി ജെ പി വോട്ടുകൾ ഒരു കൂടുതലായി ചെയ്യപ്പെടും നിഷ്പക്ഷ വോട്ടുകൾ കൂടുതലായി ബി ജെ പിക്ക് വരും കാരണം അത് കേന്ദ്ര ഗവൺമെന്റിനുള്ള പ്രതീക്ഷയാണ് മോദിയുടെ ഒരു പ്രചരണമാണ് മോദിയുടെ ഗ്യാരന്റിയാണ് ആ ഗ്യാരണ്ടി ചില മേഖലകളിൽ കേരളത്തിൽ ഇറക്കാനുള്ള സാധ്യത കാണുന്നു അവിടെയും വോട്ടിംഗ് ശതമാനം കൂടാനാണ് സാധ്യത അപ്പൊ ആന്റി ഇൻകമ്പൻസി കേന്ദ്രത്തിലുള്ള ആന്റി ഇൻകമ്പൻസി മലബാർ മേഖലയിൽ ചിലപ്പോൾ കേന്ദ്രത്തിനെതിരെയുള്ള ആന്റി ഇൻകമ്പൻസി മുസ്ലിം വോട്ടുകൾ രൂപത്തിൽ അത് എൽ ഡി എഫിലേക്കാണോ യു ഡി എഫിലേക്കാണോ സംശീകരിക്കുന്നറിയില്ല മുൻകാലങ്ങളിൽ മലബാറിൽ വോട്ടിംഗ് ശതമാനം കൂടിയപ്പോഴെല്ലാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉൾപ്പെടെ വോട്ടിംഗ് ശതമാനം വളരെ വലുതായിരുന്നു കണ്ണൂരായിരുന്നു ഏറ്റവും അധികം വോട്ടിംഗ് ശതമാനം എൺപത്തിമൂന്ന് ശതമാനം കെ സുധാകരൻ ജയിച്ചു വരാൻ കാരണം കണ്ണൂര് അവസാന കോൺഗ്രസ് വോട്ടും അവസാന യു ഡി എഫ് വോട്ടും രേഖപ്പെടുത്തപ്പെട്ടു കെ സുധാകരൻ അനുകൂലമായി അതുകൊണ്ടാണ് ജയിച്ചു വന്നത് അതുപോലെ രാഹുൽ ഗാന്ധിയുടെ വയനാട് രാഹുൽ വന്നതിന്റെ ഒരു ആവേശത്തിൽ എൺപത് ശതമാനത്തിലധികമായി വയനാട് ഒരു കാലത്തും എഴുപത്തഞ്ചിൽ കൂടാത്ത വയനാട് എൺപത് ശതമാനത്തിലധികമായി അത് രാഹുൽ എഫക്റ്റ് ആണ് അത് പോസിറ്റീവ് എഫക്റ്റ് ആണ് അതെല്ലാം ഇപ്രാവശ്യം ആവർത്തിക്കണമെന്നില്ല എങ്കിലും മലബാർ മേഖലയിൽ വോട്ട് ശതമാനം കൂടിയാൽ അതിനർത്ഥം മോദിയുടെ ഭരണത്തിനെതിരെയുള്ള ഹൈന്ദവ ദേശീയത വളരെ വലിയ ഒരു അപകടമായി മുസ്ലിം സമുദായം കേരളത്തിൽ കണ്ടാൽ ബി ജെ പിക്ക് എതിരെ ഉള്ള വോട്ട് അവസാന നിമിഷം അതിന്റെ ഗുണം യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ എന്ന് കൃത്യമായി പറയാനാവില്ല മലബാർ മേഖലയിൽ കടുത്ത പോരാട്ടം നടക്കുന്ന വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനം കൂടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് തൃശൂർ വോട്ട് ശതമാനം കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് തിരുവനന്തപുരമാണ് ട്രഡീഷണലി കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ട് ശതമാനം കഴിഞ്ഞ പ്രാവശ്യം പോലും ഏറ്റവും കുറവ് എഴുപത്തിമൂന്ന് ശതമാനം തിരുവനന്തപുരത്തായിരുന്നു അതുപോലും കൂടാനുള്ള സാധ്യതയാണ് ഇപ്രാവശ്യം കാണുന്നത് കാരണം കടുത്ത ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിക്കുമ്പോൾ സ്വാഭാവികമായി വോട്ടിംഗ് ശതമാനം കൂടാം അത് കൃത്യമായി ഇന്ന മുന്നണിയാണ് സഹായിക്കുന്നത് എന്ന് പറയാനാവില്ല എങ്കിലും ഭരണവിരുദ്ധ വികാരമാണ് അതിന്റെ മെയിൻ നേട്ടം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയാണ് യു ഡി എഫ് തന്നെയാണ് അതുകൊണ്ട് ആ രീതിയിലാണ് വോട്ടിംഗ് ശതമാനത്തിന്റെ ചേഞ്ച് സംവിധാന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ വളരെ സങ്കീർണ്ണമാണ് ഇക്കാര്യ ഇക്കാര്യത്തിൽ